സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനം ശ്രദ്ധിക്കുകയായിരുന്നു. എഴുതപ്പെട്ട വചനത്തിനപ്പുറം നമ്മൾ ഇനിയും ഗ്രഹിച്ചു തീരാത്ത രഹസ്യങ്ങളുണ്ട് ക്രിസ്തുവിന്. എഴുതപ്പെട്ട വചനമൊക്കെയും നമ്മെ ഈ ക്രിസ്തു രഹസ്യത്തിലേക്ക് ശരിയായി തന്നെ നയിക്കുകയാണ്. തിരുവചനം തന്നെയാണ് ക്രിസ്തുവിനെ നമുക്ക് എപ്പോഴും കാണിച്ചു തരുന്നത്. വേറെ വഴികളില്ല. ക്രിസ്തു ആകട്ടെ നമുക്ക് പിതാവിനെയും കാണിച്ചു തരുന്നു. നമ്മുടെ വിശ്വാസത്തെ ജീവൻ അണിയിക്കുകയാണ് വചനം. അതിനാൽ തന്നെ വചനമാംസം ധരിച്ചവനായ ക്രിസ്തു നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ മാനുഷികാവസ്ഥകളുമായി ആഴത്തിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. നാം ക്രിസ്തുവിനാൽ മുദ്രിതരാണ്. നമ്മുടെ ആത്മാവിൽ മാത്രമല്ല ശരീരത്തിലും നാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. വചനം മാംസമായവനെ പ്രതി മാംസം വചനമാകുന്നു. അത് ദൈവാത്മാവിൻ്റെ ശക്തിയാണ്, മനുഷ്യൻ്റെ ചോദനയും പ്രവൃത്തികളുമല്ല. ഇന്ന് ഈ ദൈവിക ശക്തി ആർത്തുലച്ച് അഴിച്ചുവിട്ടതുപോലെ അൺലീസ്ഡ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. തിരുസഭയുടെ ജനനമാണത്. അത് അദമ്യമായ, അപ്രതിരോധ്യമായ, അൺസ്റ്റോപ്പബിൾ ശക്തിയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ചങ്ങലകൾ പൊട്ടിച്ച അൺചെയിൻഡ്, എഴുതപ്പെടാത്ത വചനം, അൺറിട്ടൺ ക്രിസ്തീയ ജീവിത ചരിത്ര വഴികളിലൂടെ പടർന്നു കയറുകയാണ്. അഗ്നിയായി, സൗമ്യമായി വെൺപ്രാവിനെ പോലെ ചിറകടിച്ചുയരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്. പിതാവിനെക്കുറിച്ച് ക്രിസ്തുനാഥൻ പഠിപ്പിച്ചു തന്നതെല്ലാം ഒരു ചരിത്രസന്ധിയിലേക്ക് ഒതുക്കി നിർത്താതെ നാം ഇന്നും ജീവസുറ്റതായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ക്രിസ്തീയത രക്ഷാകരമായ ഒരു ഓർമ്മ ചരിത്രബോധത്തെ ആധാരമാക്കിയതാണെങ്കിലും അത് ചലനാത്മകമായ ഒരു സജീവ പ്രവാഹം കൂടിയാണ്. ഉറഞ്ഞുപോയ ഒരു തണുപ്പോർമ്മയല്ല ക്രിസ്തു, ചൂടേറിയ ഒരു നിറവോർമ്മയാണ്. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സജീവമായ സാക്ഷ്യം. നമ്മുടെ ദൈവീക ജ്ഞാനവും ബോധവും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. പിതാവിൽ നിന്ന് ക്രിസ്തു അറിഞ്ഞതൊക്കെ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവൂ. അത് ക്രിസ്തു നമുക്ക് പകർന്നു തന്നതാണ്. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യവും അതുപോലെ അവൻ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ തുടർവഴി നയിക്കുകയും ശിഷ്യർക്ക് എന്നും ക്രിസ്തുരസം പകർന്നു തരികയും ചെയ്യുന്നു. 1 തെസ്സലോനിയർ 2:13 പറയുന്നത് പോലെ, തിരുവചനവും പ്രഘോഷിക്കപ്പെട്ട വചനവും നാം സ്വീകരിച്ചത് മനുഷ്യരുടെ വചനമായിട്ടല്ല, ദൈവവചനമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന് ഒരു പ്രഘോഷണാത്മക സ്വഭാവമുണ്ടെന്ന് പറയുന്നത്, കരിഗ്മാറ്റിക്. പ്രഘോഷിക്കപ്പെട്ട വചനത്തിൽ നിന്നാണ് വിശ്വാസം പിറകൊള്ളുന്നത്. റോമർ 10:17. ആ കേട്ട വചനം നമ്മുടെ ജീവിത വഴികളിൽ നാം പകർത്തുമ്പോൾ മാംസമണിഞ്ഞ വചനത്തെ നാം കണ്ടുമുട്ടുകയാണ്, ക്രിസ്തുവിനെ. ഇന്ന് പന്തക്കുസ്തായിൽ ജോയൽ പ്രവാചകന്റെ പ്രവചനങ്ങളെ പൂർത്തീകരിച്ച് പത്രോസ്ലിഹ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോസ്തലപ്രവർത്തനം 2:17, എല്ലാ ജീവജാലങ്ങളിലും എൻ്റെ ആത്മാവിനെ ഞാൻ ചൊരിയും എന്ന ദൈവവചനം. എല്ലാ മാംസത്തിലും എന്നാണ് അക്ഷരാർത്ഥം. നമ്മുടെ പ്രഘോഷണത്തിൻ്റെ കാതലും ജീവിതത്തിൻ്റെ കാമ്പും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സാക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യത്തെ സ്വീകരിക്കുന്നവർ തദാനുസാരം ജീവിത സാക്ഷ്യങ്ങൾ കൊണ്ട് പ്രത്യുത്തരം നൽകണമെന്ന് പറയപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവിനെതിരെ മല്ലിടുന്നവരായി നാം മാറരുത്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മാംസങ്ങളിൽ വചനം നിറയുകയാണ്. അങ്ങനെ നാം ജീവവചനത്തിൻ്റെ സജീവ സാക്ഷികളായിത്തീരുന്നു. മനുഷ്യരുടെ സ്നേഹശൃംഖലകളിലും നിർമ്മലമായ സ്നേഹപ്രവാഹത്തിലും പരിശുദ്ധാത്മാവ് തന്നെയാണ് പടർന്നു വരുന്നത്. ആ സ്നേഹത്തെ ഉരുവാക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മുടെ മാംസബദ്ധമായ ശരീരത്തെ ശ്വാസമണിയിക്കാൻ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്, ജീവശ്വാസം. എന്നാൽ നമ്മുടെ മാംസം മറ്റു പല ശ്വാസങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുകയും ചെയ്യുന്നുണ്ട്. നാം ആദ്യമേ അത് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് എന്ന ജീവശ്വാസം ഇങ്ങനെ മറ്റു പല വിഷപ്പുകകളുമായി മല്ലിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നാം കിതച്ചു പോകുന്നത്. ശ്വാസം കിട്ടാതെ നമ്മുടെ വിശ്വാസം കിതച്ചു പോകുന്നു. അതീന്ദ്രിയ തലങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഒരു വായുപടലമല്ല പരിശുദ്ധാത്മാവ്. അവിടുന്ന് നമ്മിൽ നിറഞ്ഞ് നമ്മുടെ ശരീരത്തെ ഉജ്ജീവിപ്പിക്കുകയും ആത്മാവിനെ സ്നേഹഭദ്രമാക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവം തന്നെയാണ് നമ്മളിൽ വസിക്കുന്ന ദൈവം. നമ്മെ അറിയുന്നൊരു വ്യക്തിയാണ് ആ ദൈവം, നാം മുഖാമുഖം കാണുന്ന ദൈവം. കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ്, ദ ലോർഡ്, ദ ഗിവർ ഓഫ് ലൈഫ്.